ദൈവത്തിന്റെ അതിപരിശുദ്ധ മേരുനാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് പുനലൂർ പത്തനംതിട്ട റീജിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജീവസന്ദേശം പ്രോഗ്രാമിൽ വചന ശുശ്രൂഷയ്ക്കായി അവസരം നൽകിയ സി എം റീജിയൻ ഭാരവാഹികളോടുള്ള പ്രത്യേകാൽ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാവിലെ അല്പസമയത്തെ തിരുവചന ചിന്തകൾക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 4:14-15 വാക്യങ്ങൾ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്ന് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗമാണ് ഇവിടെ നാം വായിച്ച് കേൾക്കപ്പെട്ടത്. കർത്താവ് യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ് ഈ അധ്യായങ്ങൾ നാം ചിന്തിക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ 14 വാക്യത്തിൽ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്ന് പറയുമ്പോൾ തൊട്ടു മുൻപിലുള്ള 3 നമ്മുടെ ശ്രദ്ധ നാം തിരിക്കുമ്പോൾ 3:21-22 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ വായിച്ച തിരുവചന വേദഭാഗത്ത് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും കാണുന്നു, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 23 വാക്യത്തിൽ വായിക്കുന്നു, അവൻ യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. ജനം വിചാരിക്കുന്നത് യോസേഫിന്റെ മകനെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ജനം വിചാരിക്കുമ്പോൾ ഇവിടെ സ്വർഗത്തിലെ ദൈവം ഹൃദ്യമായി ഇവിടെ സംസാരിക്കുകയാണ്. സ്നാന സമയത്ത് നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വിവിധ നിലകളിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞാൻ നിങ്ങളും ദൈവദാസന്മാരായി ദൈവമക്കളായി നിലകൊള്ളുമ്പോൾ നാം ആയിരിക്കുന്ന മേഖലകളിൽ ജനം, സമൂഹം, നാട്ടുകാർ, വീട്ടുകാർ, പ്രിയപ്പെട്ടവർ നമ്മെ കുറിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തു പറയുന്നു, അതല്ല വിഷയം. അതിനേക്കളെല്ലാം ഉപരിയായിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശക്തരായി നിന്നുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് നയിക്കപ്പെടുമ്പോൾ ജനം വിചാരിക്കുന്നത് വിചാരിച്ചോട്ടെ, എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉയരത്തിൽ ശബ്ദമുണ്ടാകുകയാണ്, നീ എന്റെ പ്രിയപുത്രൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് 4:1 വാക്യത്തിൽ തിരുവചനം വായിക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങുകയാണ്. ഒന്നാമതായി പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വരികയാണ്. 4:1 പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത ഭാഗത്തിൽ അവിടെ ഇപ്രകാരം വായിക്കുന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച യേശു ക്രിസ്തു, ദൈവാത്മാവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ഭൂപ്പരപ്പിൽ നാം പാർക്കുമ്പോൾ ദൈവനാമത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ നിലകൊള്ളുമ്പോൾ ദൈവത്തിന്റെ ഈ ആത്മാവ് വിവിധ ഉദ്ദേശങ്ങൾക്കാകിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉഷാര മരുഭൂമിയിൽ, മരുഭൂമിയുടെ
ചുട്ടുപൊള്ളുന്ന ശൂന്യമാക്കപ്പെട്ട വറ്റിവരണ്ട സൂക്ഷിച്ച അരുവത്തിൽ നടുവിലൊക്കെ പല ഘട്ടങ്ങളിലായി വിവിധ നിലകളിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോഴും അവിടെയെല്ലാം നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നമ്മെ നടത്തും, നമ്മുടെ നടത്തിപ്പുകാരൻ, നമ്മുടെ പരിപാലകൻ, നമ്മെ നയിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ വിധേയപ്പെട്ട് ഞാൻ നിങ്ങൾ മുൻപോട്ട് പോകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് ഇടവരും. പ്രിയമുള്ളവരെ, തുടർന്ന് വായിക്കുന്ന പിശാച് 40 ദിവസം യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, വിശ്വാസികളായ ദൈവദാസന്മാരായി ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി, പ്രിയപ്പെട്ട റീജിയനിലെ പ്രിയ വാർഷിലെ പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവാത്മാവിന് വിധേയപ്പെട്ട് ദൈവാത്മാവിൽ നയിക്കപ്പെടുവാൻ ദൈവം ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ ശക്തമായിട്ട് ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. അപ്പോസ്തലപത്രത്തിന്റെ പുസ്തകം 16:6 ഇപ്രകാരം വായിക്കുന്നു: അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. ഒന്ന്, ദൈവാത്മാവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. 2, ഇവിടെ നാം വായിച്ച തിരുവചന വേദഭാഗത്തിൽ ദൈവദാസന്മാരെ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. അപ്പോൾ ദൈവാത്മാവ് നമ്മെ നടത്തും. 2, ദൈവാത്മാവ് നമ്മെ വിലക്ക്. 3 കാണുന്നു 16:7 വിതുന്നയ്ക്ക് പോകുവാൻ അവരൊരു ശ്രമം നടത്തുകയാണ്. സ്വന്തമായി ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ 16:7 വായിക്കുന്നു: യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ദൈവാത്മാവ് നമ്മെ നടത്തി, ദൈവാത്മാവ് നമ്മെ വിലക്കി. ദൈവാത്മാവിന് വിധേയപ്പെടുന്ന മുന്നേറുമ്പോൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിക്കൊത്തവണ്ണം പല ശ്രമങ്ങൾ, പല വിഷയങ്ങൾ നടത്തുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. സ്തോത്രം. എല്ലാ കാലഘട്ടങ്ങളിലും എന്നത്തെ പോലെ ദൈവം എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ച്, ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് എല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും തിരുത്തലുകൾക്ക് നാം വിധേയപ്പെടുവാൻ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. വീഴ്ചകളോ പരാജയങ്ങളോ തോൽവികളോ മുൻപോട്ടുള്ള ഗമനങ്ങളിൽ ആഗമനങ്ങൾ ഉണ്ടായാൽ ആ തിരുത്തലുകൾക്ക് വിധേയപ്പെട്ട് അത് ഏറ്റവും ഈ കാലഘട്ടത്ത് ആവശ്യമാണ്. ഭയം കൂടാതെ, സ്തോത്രം, നിന്ദയോ പരിഹാസങ്ങളോ വീഴ്ചകളോ താഴ്ചകളോ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ കൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ തിരുത്തലുകൾക്ക് വിധേയപ്പെട്ട് ദൈവാത്മാവ് എന്തു പറയുന്നു അതിനെ അനുസരിച്ച്, ദൈവാത്മാവ് വിലക്കി എന്നും സമ്മതിച്ചില്ല എന്നും ഒക്കെ പറയുമ്പോൾ സ്വന്തം ബുദ്ധിയിലും സ്വന്തം വിവേകത്തിലും മൂന്നാമതവണ്ണം ദൈവകൃപയിൽ ശരണപ്പെട്ട്, ദൈവാത്മാവിന് വിധേയപ്പെട്ട് നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസ പ്രവർത്തനങ്ങൾ, നമ്മുടെ CMന്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ശക്തരായി നിൽക്കുവാൻ ഈ തിരുവചനങ്ങൾ കൂടെ വളരെ സ്നേഹത്തോടുകൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. വീണ്ടും 4:13 വരുമ്പോൾ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറിയതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ വായിച്ച വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. പ്രൈസ് ദ ലോർഡ്. അടുത്തഭാഗം വായിക്കുന്നു: അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരക്കുകയാണ്. യേശുവിന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരക്കുകയാണ്. എൻ്റെ വാത്സല്യ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, ക്രിസ്തീയ ആരാധനകൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ നിലകളിൽ നാട്ടിൽ നമ്മുടെ യേശു ഉണ്ടെന്നുള്ള ആ വാർത്ത കേൾക്കുമ്പോൾ, യേശു നമ്മുടെ സഭയിലുണ്ടെന്ന്, യേശു നമ്മുടെ വീട്ടിലുണ്ടെന്ന്, യേശു നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പ്രവർത്തന മേഖലകളിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നന്നായിട്ടൊന്ന് പരക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. അവിടെയാണ് ദൈവനാമം നമ്മിൽ കൂടെ മഹിമപ്പെടുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ നാട്ടിൽ യേശുവിന്റെ ശ്രുതി ചുറ്റും പരക്കുകയാണ്. 37:2 നാം തിരുവചനത്തിൽ വായിക്കുന്നു: യോസേപ്പ് തന്റെ സഹോദരന്മാരെ കുറിച്ച് തന്റെ പിതാവായ യാക്കോബിനോട് ദുശ്രുതി വന്ന്
പറയുന്നതായിട്ട് നമുക്കവിടെ കാണുവാനും കഴിയുന്നു. ശ്രുതിയുമുണ്ട്, ദുശ്രുതിയുമുണ്ട്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്ര, നാം ഏത് സ്ഥാനത്ത് എവിടെയായിരുന്നാലും ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവിനെ ശ്രുതി പരത്തുവാൻ നമ്മെ ആവുന്നിടത്തോളം ദൈവം നമ്മെ ഉപയോഗിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ശമൂവേൽ 1:24 24 വാക്യം എന്റെ മക്കളെ, ഹോ ഇവിടെ ജനം കേൾവി നന്നല്ല എന്ന് ആ ഏലി തന്റെ മക്കളെ ഓർപ്പിക്കുകയാണ്. എന്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പരുത്തുന്നതായി കേൾവി നന്നല്ല. ഈ 2023 ഞാൻ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെട്ട്, ശുശ്രൂഷയോട് ബന്ധപ്പെട്ട്, പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട്, CMന്റെ പ്രവർത്തകരായിരിക്കുന്ന, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അല്ലെ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഏതെല്ലാം നിലകളിൽ വിശ്വാസികളായിട്ട് ദൈവദാസന്മാരായിട്ട് വിവിധ മേഖലകളിൽ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളും നിലകൊള്ളുമ്പോൾ വിവിധമായ ദുശ്രുതികളൊക്കെ കേൾക്കുമ്പോൾ ക്ഷീണിച്ചു പോകാതെ, പതറിപ്പോകാതെ, ഉറപ്പുള്ളവരായിട്ട്, ധൈര്യമുള്ളവരായിട്ട് ദൈവനാമത്തെ എവിടെയും ശക്തിയോടെ ഉയർത്തുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരുമാണ് കണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവനാമത്തിന് വേണ്ടി നല്ല കേൾവി കൊടുക്കുവാൻ, യേശുവിനെ കുറിച്ചുള്ള നല്ല കേൾവി, യേശുവിനെ കുറിച്ചുള്ള നല്ല ശ്രുതി നൽകപ്പെടുവാനായിട്ട് ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. മാർക്കോസ് സുവിശേഷം 1:1-2 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ കഫർന്നഹൂമിൽ യേശു ഒരു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അവിടെ ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് അവിടെ പ്രസംഗിക്കുന്നതായിട്ട് അവിടെ കാണുകയാണ്, കേൾക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനപ്രകാരം നാട്ടിലും വീട്ടിലും സഭയിലും CMന്റെ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാ ഫീൽഡിലും എല്ലാ ശുശ്രൂഷാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ആരാധനകളിലും എല്ലാ കൂട്ടായ്മയിലും കർത്താവിന്റെ സാന്നിധ്യം ശക്തമായി ഇവിടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ ശ്രുതി, ദൈവത്തിന്റെ വചന ശക്തമായി പ്രഘോഷിക്കപ്പെടുമ്പോൾ അനേകർ കർത്താവിനേക്ക് ആകർഷിക്കപ്പെടുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അവിടെ തുടർന്ന് ഇപ്പോൾ വായിക്കുന്നു, അവരവിടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും യേശുവിനെ പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനും കഴിയുന്നു. അതെ, സ്തോത്രം സ്തോത്രം. മനുഷ്യർ പ്രശംസിക്കുന്നതിനെ ഉപരിയായിട്ട്, മനുഷ്യർ പുകഴ്ത്തലുകളെല്ലാം ഉപരിയായിട്ട് കർത്താവ് നമ്മെ കുറിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെ കുറിച്ച്, ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മെ കർത്താവ് പുകഴ്ത്തുവാനാകട്ടെ. നല്ല കാര്യങ്ങൾ പരത്തുവാനായിട്ട് നമ്മിൽ കൂടെ യേശുവിന്റെ ശ്രുതി ആവുന്നിടത്തോളം ഉയരുവാനായിട്ട്, പരക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, നീതിയോടെ, നിർമ്മലതയോടെ, സത്യസന്ധമായി ആയതുകൊണ്ട്, തിരുത്തലുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട്, ദൈവാത്മാവിന്റെ വിലക്കുകൾ ലംഘിക്കാതെ, ദൈവാത്മാവിന് വിധേയപ്പെട്ട്, കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട്, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും പ്രയോജനപ്പെടുവാനും ഈ തിരുവചനങ്ങളാൽ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ രാവിലത്തെ ബൈബിൾ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അവസരം നൽകിയ ഉത്തരവാദിത്ത പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.